ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നേ ഞാൻ വീണ്ടും ഒരു മാഗസിനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ ട്യൂബ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ ഇതുപോലെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കുഞ്ഞ് കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പേനയോ പെൻസിലോ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതനുസരിച്ച് ട്യൂബിൻ്റെ വണ്ണം കൂടുതലായിരിക്കും എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഈ കമ്പി വെച്ചിട്ട് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ചുറ്റിങ് എടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും അവസാനം മാത്രം നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ വെച്ചിരിക്കുന്ന കമ്പിയും കൂടെ ഇങ്ങ് വലിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 8 ട്യൂബ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളൊരു വോൾ ഡെക്കർ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം മാഗസിൻ്റെ പേപ്പർ തന്നെ എടുക്കുന്നത്. കുറച്ച് ഇതുപോലെ സർക്കിൾ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 പേപ്പർ ഒന്നിച്ച് വെച്ചിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. കുറേ സർക്കിൾ ഒന്നിച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ സർക്കിൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സർക്കിൾ എടുക്കുക. അതിനുശേഷം പകുതിയാക്കി മടക്കുക. വീണ്ടും അത് പകുതിയാക്കി മടക്കുക. ഒന്നുകൂടെ പകുതിയാക്കി മടക്കുക കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് വരച്ച് കൊടുത്ത ശേഷം ഒന്ന് വെട്ടിയെടുക്കാം. ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ നമുക്കിത് ഒരു ഫ്ലവറിൻ്റെ ഒരു തട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് 3 തട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത തട്ട് നമുക്ക് ഇതിനെക്കാട്ടി ചെറുതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ആദ്യം മടക്കിയെടുക്കുക. അതിനുശേഷം ആ തുമ്പ് കുറച്ചൊന്ന് വെട്ടിക്കളയുക. എന്നിട്ട് വീണ്ടും പെറ്റൽ വെട്ടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറിയൊരു തട്ട് കിട്ടും. അപ്പം ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് അതിലും ചെറിയൊരു ലെയറ് വെട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ 3 ലെയറ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ റെഡിയാക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ അങ്ങ് വെട്ടിക്കളയാം. എല്ലാ ഫ്ലവറിൻ്റെയും ഒരു പെറ്റൽ വെട്ടിക്കളഞ്ഞ ശേഷം അതിൻ്റെ 2 അറ്റവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം. ഇതുപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫ്ലവർ കുറച്ചൊന്ന് ചുരി മടങ്ങിയായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണം അങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഓരോ തട്ടും വെച്ചിട്ട് നമുക്കങ്ങ് ചേർത്തൊട്ടിക്കാം. 3 തട്ടും കൂടെ ചേർത്ത് വെച്ചൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഞാൻ കുറേ ട്യൂബ്സ് 8 ട്യൂബ്സ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം നോക്കിയ ശേഷം ഈ ട്യൂബ്സ് തമ്മിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ട്യൂബ്സ് തമ്മിൽ ഈ ആ ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിലും ഒട്ടിക്കാം. ഞാൻ ഫെവി ബോണ്ടാണ് ഉപയോഗിച്ചത് കേട്ടോ. ഫെവി ബോണ്ട് പക്ഷേ കുറച്ച് സമയം എടുക്കും ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കിനി ബാക്കി ഫ്ലവേഴ്സും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പേപ്പർ അല്ലേ തമ്മിൽ, അപ്പം പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കോളും കേട്ടോ. അപ്പം നമുക്കിഷ്ടമുള്ള അറേഞ്ച്മെൻറ്റിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ കുറച്ച് ഇതുപോലെ ഞാൻ പേപ്പറിൽ ലീവ്സിൻ്റെ ഷേപ്പിലും വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അവിടെ എവിടെയൊക്കെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് അതുപോലെ ലീവ്സ് ഒന്നും ഒട്ടിച്ചു കൊടുക്കാം. ഇതാ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാക്കി നിൽക്കുന്ന ഈ ട്യൂബിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പം എല്ലാ സൈഡിൽ നിന്നും ഒരേ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇതേപോലെ എല്ലാ സൈഡും കട്ട് ചെയ്ത് നീറ്റാക്കി വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് റെഡ് കളറിൽ കളർ അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പൂവിൻ്റെയൊക്കെ ഓരോ തട്ടുണ്ടല്ലോ, അതൊരു നീഡിലോ അല്ലെങ്കിൽ കത്രികയുടെ തുമ്പോ എങ്ങാനും വെച്ചിട്ട് ഒന്ന് വിടുവിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ചേർന്ന് ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ താഴെയുള്ള പേപ്പറിൻ്റെ ആ ഒരു ലെയർ കാണുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഇടയ്ക്ക് ഒരു ഭംഗിയാണ്. റെഡ് കളറിൻ്റെ ഇടയ്ക്ക് ആ പേപ്പറിൻ്റെ ഒരു കളറുകൂടെ കാണുന്നത് ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ലീവ്സിന് സാബ്ഗ്രീനാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എല്ലാ ലീവ്സിനും സാബ്ഗ്രീൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ആ സ്റ്റെമ്മിന് അടിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണേ. അപ്പോൾ ഫുള്ളായിട്ടും സ്റ്റെമ്മിനും ലൈറ്റ് ഗ്രീൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ പിന്നീട് ഈ ഫ്രണ്ടിലുള്ളത് ഫുൾ ഉണങ്ങിയ ശേഷം മാത്രം ബാക്ക് സൈഡിൽ അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുക്കാം. അത്യാവശ്യമൊന്നുമില്ല, നമ്മൾ തൂക്കിയിടാനല്ലേ ഇങ്ങനെ ഭിത്തിയിൽ, അപ്പോൾ പിന്നെ കാണത്തൊന്നുമില്ല. പിന്നെ ഫ്ലവേഴ്സിൻ്റെ എല്ലാം നടുക്ക് ലെമൺ യെല്ലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൂവിൻ്റെ ഭംഗി ഒന്നുകൂടെ നിരട്ടിക്കും.
കണ്ടില്ലേ. പിന്നെ ആ ലീവ്സിൻ്റെയും ആ വെയിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സെയിം യെല്ലോ വെച്ചിട്ട്. പിന്നെ അതെ ഞാൻ കുറച്ച് തെർമോകോൾ ബോൾസ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലേത്. എന്നിട്ട് അത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ട്യൂബ്സിൻ്റെ ഒക്കെ സൈഡിൽ എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കത് ഇത് ഭിത്തിയിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇതുവഴി ഇങ്ങനെ എന്തെങ്കിലും ഒരു നൂലോ ത്രെഡോ അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം, ഇല്ലെങ്കിൽ കുഞ്ഞു ആണിയോ ഉണ്ടെങ്കിൽ അതിലും തൂക്കിയിടാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു.